പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തോൽവി വീഴ്ച സംബന്ധിച്ച UDF നിയോജക മണ്ഡലം കമ്മിറ്റി. അനുകൂല സാഹചര്യം മുതലെടുക്കാനായില്ല. UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിൽ പ്രചാരണം നടന്നില്ല. ഇക്കാര്യങ്ങൾ പരിശോധിക്കും, തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും UDF നിയോജക മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കർ, കൺവീനർ അബ്ദുൾ റഹ്മാൻ എന്നിവർ ചെർപ്പശ്ശേരിയിൽ പറഞ്ഞു. അവിടെ പകുതി ആൾക്കാർക്ക് വോട്ടില്ല. ആ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതിൽ ഞങ്ങൾ വീഴ്ച അല്ല, ഞാൻ പറയാം അതിൻ്റെ അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മരിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പിന്നെ കുറച്ച് ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള കുറച്ചുള്ള അതും എല്ലാം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കാലത്ത് ഞങ്ങൾക്ക് സ്ലിപ്പും കൂടിയും കൊടുക്കാൻ പറ്റാത്ത ഈ പ്രാവശ്യം കൊടുക്കാൻ പറ്റി. അപ്പോൾ വോട്ട് GPM കംപ്ലീറ്റ് വോട്ട് പോയി. കുറേ ആൾക്കാർ ജോലി സംബന്ധമായിട്ടുണ്ടായിട്ടൊക്കെ വരാൻ പറ്റാണ്ട് എതിർപ്പ് ഇതിൽ പ്രകടിപ്പിച്ചിട്ട് അത്ര കാര്യമില്ല എന്ന് ജനങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ ആ ഉള്ള വോട്ടുകളെ വെച്ച് ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, UDF സംവിധാനം പരാജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സുധാകരൻ മാഷ് ആണ് മരണപ്പെട്ട, അദ്ദേഹം ആദരണീയനായിരുന്നു. എന്നിട്ട് പോലും അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താൻ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പരാജയമാണ്. 2000+ വോട്ടുകൾ കുറവാണ്. ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി 100% ഞങ്ങൾക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അത് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പോരായ്മകൾ പഠിക്കും. ഞങ്ങൾ പഠിച്ച് അതിൻ്റെ എവിടെ കുറവ് നോക്കി അതിൽ ആ പിന്നെ കുറവുകളോടെ നികത്തി മുന്നോട്ട് പോകും. അതാണ് UDF സംവിധാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.